പ്രിയരെ നമസ്കാരം. ഗന്ധർവന്മാർക്ക് വായുവിലൂടെ പറക്കാൻ കഴിയും. സംഗീതജ്ഞർ എന്ന നിലയിൽ അവരുടെ വൈദഗ്ധ്യത്തിന് അവർ പേരുകേട്ടവരാണ്. അവർ മരങ്ങളുമായും പൂക്കളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. പുറംതൊലി, സ്രവം, പൂക്കൾ എന്നിവയുടെ സുഗന്ധങ്ങളിൽ വസിക്കുന്നവരാണവർ. ആവാസയോഗ്യമല്ലാത്തിടത്ത് ഒറ്റയ്ക്ക് ധ്യാനിക്കുന്ന സന്യാസിയെ ശല്യപ്പെടുത്തുന്ന ജീവികളുടെ കൂട്ടത്തിൽ അവരും ഉൾപ്പെടുന്നു. വേദങ്ങളിൽ അപ്സരസുകൾ ജലകന്യകകളാണ്. പലപ്പോഴും ഗന്ധർവന്മാരെ വിവാഹം കഴിക്കുന്നു. പുരാണങ്ങളും പ്രമുഖ രണ്ട് ഇതിഹാസങ്ങളും രചിക്കപ്പെട്ടപ്പോൾ അപ്സരസുകളും ഗന്ധർവന്മാരും ദേവന്മാർക്ക് കലാകാരന്മാരായി മാറിയിരുന്നു. അപ്സരസുകൾ ഗായികമാരും നർത്തകരും വേശ്യകളുമാണ്. ഗന്ധർവന്മാർ സംഗീതജ്ഞരാണ്. അവർ ഒരു പരിധിവരെ അർദ്ധദൈവികത ഉള്ളവരാണ്. അവരാൽ മനുഷ്യരെ ശപിക്കുന്നതിനോ ദൈവങ്ങൾക്ക് കഴിയുന്ന തരത്തിൽ അവർക്ക് അനുഗ്രഹങ്ങൾ നൽകുവാനോ കഴിയുന്നവരായിരിക്കില്ല. എന്നാൽ അവർ മന്ത്രവാദത്തിൽ പ്രാവീണ്യമുള്ളവരായും 64 പ്രകടന കലകളിൽ അറിവുള്ളവരായും കണക്കാക്കപ്പെടുന്നു. കൂടാതെ യുദ്ധത്തിൽ പ്രാവീണ്യമുള്ള നിരവധി ഗന്ധർവന്മാരെക്കുറിച്ചും നമുക്കറിയാം. ഗന്ധർവന്മാരെക്കുറിച്ചും അപ്സരസുകളെക്കുറിച്ചുമുള്ള മനോഹരമായ വീഡിയോയിലേക്ക് മാന്യ സുഹൃത്തുക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. വേദങ്ങളിൽ അപ്സരസുകളുടെ ഏറ്റവും പഴയ സങ്കല്പം നദീ കന്യകകളാണ്. ഗന്ധർവന്മാരുടെ കൂട്ടാളികളുമാണവർ. അവർ ആൽമരം, വിശുദ്ധ അത്തിപ്പഴമുണ്ടാകുന്ന അത്തി തുടങ്ങിയ മരങ്ങളിൽ വസിക്കുന്നതായി കാണാം. കൂടാതെ വിവാഹ ഘോഷയാത്രകളെ അനുഗ്രഹിക്കാൻ അവർ അഭ്യർത്ഥിക്കുന്നു. അപ്സരസുകൾ നൃത്തം ചെയ്യുകയും പാടുകയും വട്ടം ചുറ്റി കളിക്കുകയും ചെയ്യുന്നു. അവർ അത്യധികം സുന്ദരികളാണ്. മാനസിക വിഭ്രാന്തി ഉണ്ടാക്കുമെന്നതിനാൽ പൊതുവെ ഭയപ്പെടേണ്ട ജീവികളാണവർ. ഋഗ്വേദം ഒരു അപ്സരസിന്റെ പേര് പരാമർശിക്കുന്നുണ്ട്. അവൾ കൗരവരുടെയും പാണ്ഡവരുടെയും പൂർവികനായ പുരൂരവന്റെ ഭാര്യയായ ഉർവശിയാണ്. ഉർവശി മനുഷ്യ രാജാവായ പുരൂരവനോടൊപ്പം കുറച്ചുകാലം താമസിച്ചു. തുടർന്ന് അദ്ദേഹത്തെ ഉപേക്ഷിച്ച് അപ്സര ഗന്ധർവ കൂട്ടാളികളുടെ അടുത്തേക്ക് മടങ്ങിപ്പോയതായി ഇക്കഥ വിവരിക്കുന്നു. ഉർവശിയുടെ വിരഹത്തിൽ അസ്വസ്ഥനായ പുരൂരവൻ കാട്ടിൽ അലഞ്ഞുതിരിയുമ്പോൾ അവളുടെ സുഹൃത്തുക്കളോടൊപ്പം നദിയിൽ ആറാടുന്നത് കണ്ടു അദ്ദേഹം. തന്നോടൊപ്പം കൊട്ടാരത്തിലേക്ക് മടങ്ങി വരുവാൻ അവളോട് അപേക്ഷിച്ചെങ്കിലും അവൾ ആ അഭ്യർത്ഥന നിരസിച്ചു. ഗന്ധർവന്മാർ അപ്സരസുകളുടെ കൂട്ടാളികളാണ്. അവർ സുന്ദരന്മാരും ഉജ്ജ്വലമായ ആയുധങ്ങളുള്ളവരും സുഗന്ധം വമിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നവരുമാണ്. അവർ സോമത്തെ സംരക്ഷിക്കുന്നു. പക്ഷേ സോമം നുണയുവാൻ അവർക്ക് അവകാശമില്ല. അവർക്ക് ആ അവകാശം എങ്ങനെ നഷ്ടപ്പെട്ടു എന്നതിനെക്കുറിച്ചൊരു കഥയുണ്ട്. ഒരു പതിപ്പിൽ പരിപാലകരായ ഗന്ധർവന്മാർ സോമത്തെ ശരിയായി സംരക്ഷിക്കുന്നതിൽ പരാജിതരായി. സോമം മോഷ്ടിക്കപ്പെട്ടു. ഇന്ദ്രദേവൻ അപഹരിക്കപ്പെട്ട സോമം കണ്ടെത്തി തിരികെ കൊണ്ടുവന്നു. അവരുടെ കർത്തവ്യ ലംഘനത്തിലുള്ള ശിക്ഷയായി ഗന്ധർവന്മാരെ ഒരു തവണ പോലും സോമം രുചിക്കുന്നതിൽ നിന്നും അയോഗ്യരാക്കി. മറ്റൊരു കഥാസാരത്തിൽ ഗന്ധർവന്മാരായിരുന്നു സോമത്തിന്റെ യഥാർത്ഥ ഉടമകൾ. വാക് ദേവത അഥവാ സംസാരം എന്ന ദേവതയ്ക്ക് പകരമായി അവരത് ദേവന്മാർക്ക് വിറ്റു. കാരണം അവർക്ക് സ്ത്രീ കൂട്ടുകെട്ട് വളരെ ഇഷ്ടമാണ്. ചില പണ്ഡിതന്മാർ ഗന്ധർവന്മാരുടെ ഉത്ഭവം ഇന്തോ ഇറാനിയൻ കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. കലാകാരന്മാർ, അപ്സരസുകൾ, ഗന്ധർവന്മാർ എന്നീ നിലയിലുള്ള അവരുടെ നിസ്സാര സ്വഭാവം കാരണം മരങ്ങളായോ മൃഗങ്ങളായോ വികലമായോ ഭൂമിയിൽ ജനിക്കാൻ ഋഷിമാരാൽ പലപ്പോഴും ശപിക്കപ്പെട്ടിട്ടുണ്ടവർ. ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഗന്ധർവന്മാരും അപ്സരസുകളും ഇന്ദ്രന്റെയും മറ്റ് ദേവന്മാരുടെയും കൊട്ടാരത്തിൽ കലകൾ അവതരിപ്പിക്കുന്ന കലാകാരന്മാരാണ്. ദേവന്മാരുടെ ജനനങ്ങളും വിവാഹങ്ങളും, പ്രത്യേകിച്ച് ദൈവങ്ങളാൽ ഇഷ്ടപ്പെട്ട മനുഷ്യരുടെയും മറ്റ് സന്തോഷകരമായ അവസരങ്ങളിലും അവർ പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്നു. അതുമല്ലാതെ അപ്സരസുകൾ ദേവന്മാരുടെ വേശ്യാവൃത്തിക്കാരാണ്. തപസ്സിന്റെയും ധ്യാനത്തിന്റെയും ദൈവിക പാതയിലൂടെ ഇന്ദ്രന്റെ സിംഹാസനം ലക്ഷ്യമിടുന്ന രാജാക്കന്മാരെയും ഋഷിമാരെയും വ്യതിചലിപ്പിക്കാൻ ഇന്ദ്രൻ ഇടയ്ക്കിടെ അപ്സരസുകളെ പ്രയോജനപ്പെടുത്തുന്നു. കൗരവ പാണ്ഡവരുടെ ആചാര്യനായ ദ്രോണർ ജനിച്ചത് ഒരു അപ്സരസിനെ കണ്ട മാത്രയിൽ ഭരദ്വാജ മുനിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടതിനാലാണ്. പ്രസിദ്ധയായ രാജ്ഞി ശകുന്തള ജനിച്ചത് മഹാമുനിയായ വിശ്വാമിത്രനെ ഇന്ദ്രൻ അയച്ച മേനക എന്ന അപ്സരസിലൂടെയാണ്. തിലോത്തമ എന്ന അപ്സരസിനെ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളുടെയും സത്തയിൽ നിന്ന് പ്രത്യേകമായി വിശ്വകർമാവ് സൃഷ്ടിച്ചതാകുന്നു. രണ്ട് അസുര സഹോദരന്മാരുടെ നിഗ്രഹത്തിനായി അവൾ സൃഷ്ടിക്കപ്പെട്ടു. ദൈവങ്ങളുടെ ഉറക്കം നശിപ്പിച്ച ആ അസുര സഹോദരന്മാർ അവളുടെ പേരിൽ യുദ്ധം ചെയ്തു. ദ്വന്ദ്വയുദ്ധത്തിൽ പരസ്പരം കൊല്ലുകയും ചെയ്യുന്നു. ഗന്ധർവന്മാർ മികച്ച സംഗീതജ്ഞരാണ്. മൂന്നാമത്തെ പാണ്ഡവനായ അർജുനൻ സ്വർഗീയ ആയുധങ്ങൾ തേടി സ്വർഗത്തിലേക്ക് പോയപ്പോൾ ഇന്ദ്രന്റെ കൊട്ടാരത്തിലെ ഗന്ധർവന്മാർ അദ്ദേഹത്തെ പാട്ടും നൃത്തവും പഠിപ്പിച്ചു. ഗന്ധർവന്മാരും ഒന്നാന്തരം പോരാളികളാണ്. കുരുവംശ രാജകുമാരനും അനന്തരാവകാശിയുമായ ചിത്രാംഗദൻ അതേ നാമധാരിയായ ഒരു ഗന്ധർവനാൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. മറ്റൊരു ഗന്ധർവൻ അർജുനന് ഒരു മാന്ത്രിക യുദ്ധരഥവും ഏതാനും ദിവ്യായുധങ്ങളും നൽകി.
മറ്റൊരവസരത്തിൽ ഒരു ഉല്ലാസ ഉദ്യാനത്തിന്റെ അവകാശവാദത്തെ ചൊല്ലി ഇരുകൂട്ടരും തർക്കത്തിലേർപ്പെട്ടപ്പോൾ ദുര്യോധനനെയും അദ്ദേഹത്തിന്റെ മുഴുവൻ ആനന്ദ പാഠശാലയെയും ഗന്ധർവന്മാർ തടവിലാക്കി. ഒരുപക്ഷേ അവരുടെ നിസാരമായ സ്വഭാവം കാരണം അപ്സരസുകളും ഗന്ധർവന്മാരും കൂടുതൽ സ്ഥിരതയുള്ള ഋഷിമാരാൽ ഇടയ്ക്കിടെ അപ്രത്യക്ഷരാക്കപ്പെടുന്നു. അവർ ഭൂമിയിൽ മരങ്ങളായോ മൃഗങ്ങളായോ വികലമായ ജീവികളായോ ജീവനില്ലാത്തവയായോ ആയിത്തീരുവാനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് പിറക് ഒരു ദൈവത്തിന്റെയോ മനുഷ്യനായ കഥാനായകന്റെയോ സ്പർശനമോ കൃപയോ മൂലം ശാപമോക്ഷം ലഭിക്കുവാനും വേണ്ടി ശപിക്കപ്പെടുന്നു. സാധാരണയായി അതീവ സുന്ദരിയായ സ്ത്രീയെ അല്ലെങ്കിൽ കഴിവുള്ള ഒരു നർത്തകിയെ സൂചിപ്പിക്കാൻ അപ്സരസ് എന്ന വാക്ക് ഹിന്ദിയിൽ നിന്നും മറ്റു സമാന ഭാഷകളിൽ നിന്നും ഇന്തോ യൂറോപ്യൻ ഭാഷയിൽ നിന്നും ഉത്ഭവിച്ചതാണ്. ഗന്ധർവന്മാർ കശ്യപന്റെയും ഭാര്യ അരിഷ്ടയുടെയും പിൻഗാമികളായിരുന്നു. വിഷ്ണുപുരാണമനുസരിച്ച് അവർ ബ്രഹ്മാവിന്റെ പുത്രന്മാരാണ്. പത്മപുരാണം അവർ വാഗ്ദേവതയുടെ അഥവാ സംസാര ദേവതയുടെ മക്കളായി പ്രതിപാദിക്കുന്നു. ഈ വീഡിയോയിൽ സോമത്തെക്കുറിച്ച് പ്രതിപാദിച്ചതുകൊണ്ട് തന്നെ സോമം എന്തെന്ന് വിശദീകരിക്കുക അനിവാര്യമാണ്. ഹിന്ദു ദൈവങ്ങളുടെയും അവരുടെ പുരാതന പുരോഹിതന്മാരായ ബ്രാഹ്മണരുടെയും ആചാരാനുഷ്ഠാനങ്ങളിൽ കഴിക്കുന്ന ദേവന്മാരുടെ പാനീയമായി സോമം മനസ്സിലാക്കപ്പെടുന്നു. സോമത്തിന്റെ ഗുണങ്ങളിൽ അസുഖം സുഖപ്പെടുത്തുവാനുള്ള കഴിവടങ്ങിയിട്ടുണ്ട്. അത് വലിയ സമ്പത്ത് കൊണ്ടുവന്നതായി കരുതപ്പെടുന്നു. യാഗങ്ങളുടെ ദൈവവും ചില ഗ്രന്ഥങ്ങളിൽ ചന്ദ്രനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതുമായ അതേ പേരിലുള്ള ദേവനാണ് സോമത്തെ വ്യക്തിപരമാക്കിയത്. വേദങ്ങളിലൊന്നായ ഋഗ്വേദത്തിൽ ഈ പാനീയം പ്രസിദ്ധമായി വിവരിക്കുകയും പ്രശംസിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സോമം പാനം ചെയ്താണ് ദേവന്മാർ അമർത്യത നേടിയത്. അത് ഇന്ദ്രന്റെ പ്രിയപ്പെട്ട മദ്യമായിരുന്നു. അദ്ദേഹം പിന്നീട് വില്ലാളി ദേവനായ ഗന്ധർവന്റെ പക്കൽ സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ പാനീയം ഏൽപ്പിച്ചു. എന്നാൽ ഒരു ദിനം അഗ്നിദേവനായ അഗ്നി അത് മോഷ്ടിച്ച് മനുഷ്യരാശിക്ക് നൽകി. പുരോഹിതന്മാർ അതിന്റെ പവിത്രമായ സ്വഭാവത്തിന് മാത്രമല്ല ഉത്തേജക ഗുണങ്ങൾക്കും അംഗീകാരം നൽകി. മദ്യപാനികൾക്ക് അത് ഊർജവും ജാഗ്രതയും നൽകുന്നു. ഈ വിഭവങ്ങൾ അർത്ഥമാക്കുന്നത് പുരാതന കാലം മുതൽ പാനീയം ദൈവികമായി കണക്കാക്കപ്പെടുന്നുവെന്നാണ്. മനുഷ്യരെ ദൈവികതയിലേക്ക് അടുപ്പിച്ച പാനീയമാണിത്. വിശ്വവസു എന്ന പേരുള്ള ഒരു ഗന്ധർവൻ ദേവന്മാരാൽ സോമത്തെ പരിപാലിക്കുന്ന ചുമതല വഹിച്ചു. അദ്ദേഹം തന്റെ കർത്തവ്യം നന്നായി നിർവഹിച്ചു. എന്നിരുന്നാലും ഈ പാനപാത്രത്തെക്കുറിച്ച് വളരെയധികം ജിജ്ഞാസയുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതിനാൽ അദ്ദേഹം പാനപാത്രവുമെടുത്ത് ഗന്ധർവന്മാരുടെ വാസസ്ഥലത്തേക്ക് ഓടിമറഞ്ഞു. ദേവന്മാരെ കബളിപ്പിച്ചതിനാൽ മറ്റു ഗന്ധർവന്മാർക്കും ആനന്ദമായി ആ പ്രവൃത്തി. വിശ്വവാസു, ഹംസം, ബ്രാജി എന്നീ രണ്ട് ഗന്ധർവന്മാരെ ഈ പായസം സംരക്ഷിക്കാൻ ചുമതലപ്പെടുത്തി. സോമത്തിന്റെ മോഷണം എല്ലാ ദേവന്മാരെയും പ്രകോപിപ്പിച്ചു. എന്നാൽ ഗന്ധർവന്മാർ അവരുടെ സഖ്യകക്ഷികളായതിനാൽ അവർക്കവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ദേവന്മാരെല്ലാവരും സരസ്വതി ദേവിയിൽ അഭയം പ്രാപിച്ചു. അതൻ പ്രകാരം സോമം വീണ്ടെടുക്കുമെന്ന് സരസ്വതി ദേവി അവർക്ക് ഉറപ്പു കൊടുക്കുന്നു. ദേവി ഒരു യുവകന്യകയുടെ രൂപം സ്വീകരിച്ച് അവളുടെ ഒരേയൊരു ആയുധമായ വീണയും വഹിച്ച് ഗന്ധർവന്മാർ താമസിക്കുന്ന ദേശത്തേക്ക് യാത്ര തിരിച്ചു. തൽസ്ഥലത്തെത്തി ദേവി മനോഹരമായൊരു ഉദ്യാനത്തിൽ ഇരിപ്പിടം കണ്ടെത്തി അവിടെ ഉപവിഷ്ടയായി. വീണയുടെ തന്ത്രികൾ മീട്ടി അതിമനോഹരമായ സംഗീതം പ്രവഹിപ്പിച്ചു. ഹൃദ്യമായ സ്വരങ്ങൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു. ഗന്ധർവന്മാർ അതുവരെ കേട്ടതിൽ നിന്ന് വ്യത്യസ്തമായിരുന്ന സംഗീതം ഒരു മയക്കത്തിലെന്ന പോലെ അവർ ആ സ്ഥലത്തേക്ക് ആകർഷിക്കപ്പെട്ടു. അവളുടെ പദ്ധതി തുടരുന്നതിനിടെ എല്ലാ ഗന്ധർവന്മാരും അവളുടെ ചുറ്റും നിരന്ന് രാഗങ്ങൾ ആസ്വദിച്ചു. പെട്ടെന്നവൾ വായന നിർത്തി. മാധുര്യമേറിയ സംഗീതം നിലച്ചതിൽ ഗന്ധർവന്മാരിൽ നിരാശ ഉളവായി. വിശ്വവാസു ആ സുന്ദരിയെ സങ്കടത്തോടെ നോക്കി ചോദിച്ചു, എന്താണ് നിർത്തിയത് സുന്ദരി? ഈ സംഗീതം ഇനിയും ഞങ്ങൾക്ക് പകർന്നു തരൂ. നിങ്ങൾ സോമരസം ദേവന്മാർക്ക് തിരികെ നൽകിയാൽ മാത്രമെന്ന് സരസ്വതി വ്യവസ്ഥ വച്ചു. തങ്ങളുടെ പ്രവൃത്തിയിൽ ലജ്ജിച്ച ഗന്ധർവന്മാർ സോമപാത്രം തിരികെ നൽകുകയും സരസ്വതിയിൽ നിന്ന് സംഗീതം വായിക്കാൻ പഠിക്കുകയും ചെയ്തു. കാലക്രമേണ ഏതൊരു ലഹരിയേക്കാളും മനസ്സിനെ ഉണർത്താൻ ഈണങ്ങൾക്ക് ശക്തിയുള്ള ആകാശഗംഗയിലെ സംഗീതജ്ഞരായി അവർ മാറി. മനുസ്മൃതികൾ പറയുന്നതുപോലെ അപ്സരസുകളുടെ ഉത്ഭവം മനുഷ്യരാശിയുടെ പൂർവികരായ സപ്തമനുവിന്റെ സൃഷ്ടിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. രാമായണം അവരുടെ ഉത്ഭവം സമുദ്രമഥനമാണെന്ന് ആരോപിക്കുന്നു. ഇതിനാൽ തന്നെ അവരുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പുരാണ വിവരണം സമ്മതിക്കപ്പെടുന്നു. അവർ ജലത്തിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ ദേവന്മാരോ അസുരന്മാരോ അവരെ വിവാഹം കഴിക്കില്ല. അതിനാൽ തന്നെ അവർ രണ്ട് വിഭാഗങ്ങളുടെയും പൊതു സ്വത്തായി തീർന്നു. പുരാണങ്ങളിൽ അപ്സരസുകളുടെ വിവിധ ഗണങ്ങളെക്കുറിച്ചോ അവരുടെ വിഭാഗങ്ങളെക്കുറിച്ചോ പരാമർശിക്കുന്നുണ്ട്. വായുപുരാണത്തിൽ 14 ഹരിവംശ പുരാണത്തിൽ 7 വിഭാഗങ്ങളുടെ എണ്ണം തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അവർ വീണ്ടും ദൈവികമായും ലൗകികമായും വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ദൈവികമായി 10 ലൗകികമായി 34 രേഖപ്പെടുത്തിയിരിക്കുന്നു. വീരന്മാരെ ആകർഷിക്കുന്ന സ്വർഗീയ മന്ത്രവാദികളാണ് ഇവർ. ഉർവശി, മേനക, രംഭ, തിലോത്തമ തുടങ്ങിയവർ കഠോരമായ മുനിമാരെ അവരുടെ ഭക്തികളിൽ നിന്നും തപസ്സുകളിൽ നിന്നും വിഘ്നങ്ങൾ സൃഷ്ടിക്കുന്നു.
പ്രിയ സുഹൃത്തുക്കളെ, ഗന്ധർവന്മാരെ കുറിച്ചും അപ്സരസുകളെ കുറിച്ചുമുള്ള നിങ്ങളുടെ അറിവുകളും നിർദ്ദേശങ്ങളും ഇവിടെ പ്രതിപാദിക്കുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.